ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു സാരിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തമിളെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും സംഭവം എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മളിന്ന് ഈ സാരി കളർ ചെയ്യാൻ പോവാണ് ഗൈസ് അപ്പോൾ ഞാനിതിന് മുമ്പ് ഇവിടെ കുറേ കറകുറൊക്കെ വരച്ചിട്ട് വെച്ചിട്ടുണ്ട് അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട നിങ്ങൾ നല്ല സാരി എടുത്തോ ഞാൻ എന്തായാലും ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങനെ എടുത്തെന്ന് മാത്രം അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകണത് ഇതിൻ്റെ കര അങ്ങ് കട്ട് ചെയ്ത് മാറ്റാൻ പോകട്ടെ അപ്പോൾ കര കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വെറുതെ കട്ട് ചെയ്ത പോലെ ഇത്ര പോലും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പൊ ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ട് സൈഡത്തെയും കര ഞാൻ ഇങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കര കട്ട് ചെയ്യൽ ഒരു ഈസി ആയിട്ടുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത് പക്ഷെ എളുപ്പമല്ല ഗൈസ് എളുപ്പമല്ല അവസാനം ഞാനിതിനെ നിലത്തൊക്കെ വിരിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ രണ്ട് സൈഡ് അതായത് മേളിലേക്ക് വരണേയും താഴത്തേക്ക് വരണേയും കര കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പ്ലെയിൻ സാരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കര കട്ട് ചെയ്യണ്ട കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു സാരി ഉണ്ടായിരുന്നു ഒരു നമ്മുടെ എന്താ പറയുക ഓണത്തിനൊക്കെ എടുക്കുന്ന സാരി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കര കട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള സാരി ആണെങ്കിൽ കര കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്താ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടൂൾ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ കളർ കേട്ടോ അപ്പോൾ ഇതിവിടെ എല്ലായിടത്തും വാങ്ങിക്കാനായിട്ടുണ്ട് 10 രൂപ കൊണ്ട് തോന്നുന്നുണ്ട് ഒരുവിധം എല്ലാ ഫാൻസി ഷോപ്പുകളിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാനൊരു റെഡ് കളർ 2 എണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറും എടുത്തിട്ടുണ്ട് ഈ രണ്ട് കളേഴ്സ് മാത്രം എടുത്തുള്ളൂ നിങ്ങൾക്ക് എത്ര കളേഴ്സാണ് വേണ്ടത് വെച്ചാൽ അത്ര എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പോയ കടയിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ കാലിയായിട്ടുള്ള ഒരു ബക്കറ്റ് സംഘടിപ്പിച്ചു ഈ ബക്കറ്റ് ഉപയോഗിക്കാത്ത ബക്കറ്റ് എടുക്കുന്നത് ഏറ്റവും നല്ല കേട്ടോ അതിനുശേഷം നമ്മൾ ഇതാ ഇതുപോലെ ഈ ഒരു സാരീനെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നല്ല നീറ്റായിട്ടൊന്ന് മടക്കി അത്രേ ഉള്ളൂ വലിയ കാര്യമായിട്ട് ഇതിൽ പറയാൻ മാത്രമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മടക്കി എന്നിട്ട് നല്ല തിളച്ച വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കയ്യിലാവാണ്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു പാക്കറ്റ് മുഴുവനായിട്ടൊന്ന് പൊട്ടിച്ചിടുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളർ കിട്ടുന്നില്ലേ നല്ല ചെയ്തു വന്നപ്പോഴും നല്ല കളർ തന്നെയായിരുന്നു ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം പിന്നെ ഞാൻ കളർ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരി അഥവാ നമ്മുടെ സുർക്ക സുർക്കനും കൂടെ ഒഴിച്ചു കൊടുത്തു ഒഴിച്ച പാടനെ ഞാൻ ഞെട്ടിപ്പോയി കാരണം കളർ അപ്പാടെ അങ്ങ് മാറി പക്ഷേ ഡൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കളർ തന്നെ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കുറച്ചല്ല കുറച്ച് അധികം ഉപ്പ് ഇട്ട് കൊടുക്കണം ആ കളർ ഇളകി പോവാതിരിക്കാൻ വേണ്ടി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ആ മടക്കി വെച്ച സാരി ഉണ്ടല്ലോ അത് ജസ്റ്റ് ഇതിലേക്കൊന്ന് മുക്കി കൊടുക്കുക ജസ്റ്റ് മുക്കിയാൽ പോരാ നമ്മുടെ ഒരു കോലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് അമർത്തി അമർത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് മുക്കുന്നുണ്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ള സാരി എന്ന് വെച്ചാൽ ഫുള്ളായിട്ടൊരു കളർ ദെൻ പിന്നെ ഒരു ഇച്ചിരി ഡാർക്ക് ലൈറ്റ് അങ്ങനെ ഒരു ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു പാക്കറ്റ് കളർ ഇതിൽ പൊടിച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഇങ്ങനെ കോല് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക ചൂടുള്ള സാധനമാണ് നിങ്ങൾ സൂക്ഷിക്കുക ഓക്കെ അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അഴിച്ചു വെച്ചിട്ടുള്ള ഒരു കരഭാഗം ഉണ്ടല്ലോ രണ്ട് സൈഡിലും കര ഇടേണ്ട കേട്ടോ നമുക്ക് ഒരു സൈഡിൽ ലൈറ്റ് ഷെയ്ഡ് വേണ്ട ആവശ്യമുള്ള ഭാഗത്തെ കര മാത്രമാണ് ഇതിലേക്ക് ഒന്ന് മുക്കി വെച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് കോല് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഏകദേശം നമുക്കൊരു അരമണിക്കൂർ കുറഞ്ഞത് വെക്കാം എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം അത് കുറച്ചും കൂടി ഒരു കളറായി പിടിക്കും കേട്ടോ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് എടുത്തിട്ടൊന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ ഞാൻ ആക്രാന്തം കാണിക്കാതെ ചെയ്തു അതാണ് നല്ലത് കാരണം കൈ പൊള്ളും നല്ല ചൂടുണ്ടായിരിക്കും അപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ കൈവച്ചിട്ടാണ് ചെയ്ത് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷിംഗ് മെഷീനിൽ ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനൊന്ന് ഇളം വെയിലത്ത് ഇട്ടിട്ട് ഇതിനൊന്ന് ഉണക്കി എടുക്കുകയാണ് നല്ല രസമുള്ള ഒരു കളറല്ല കിട്ടിയത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് കേട്ടോ ഇനി രണ്ടാമത്തെ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെൻറ്ററിലായിട്ട് സാരിയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ട ഭാഗം ഏതാണോ ആ ഒരു ഭാഗം ഒന്നുകൂടെ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ വെള്ളത്തിൽ ഞാൻ ഒരു പാക്കറ്റും കൂടെ പൗഡർ ആ റെഡ് കളർ തന്നെ ഒരു പാക്കറ്റും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഒരു പാക്കറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇച്ചിരി കൂടി ഡാർക്ക് കളറാണ് നമുക്ക് കിട്ടുക അതും അരമണിക്കൂർ വെച്ചിട്ട് ഉണക്കിയെടുക്കുക അപ്പോൾ ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീണ്ടും ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എനിക്ക് സാരിയുടെ താഴ്ഭാഗം ഇച്ചിരി ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലാക്ക് കളർ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതൊക്കെ നല്ല ഡാർക്ക് കളേഴ്സാണ് കേട്ടോ എനിക്ക് ഡാർക്ക് കളേഴ്സൊക്കെ കൂടുതലിഷ്ടം അപ്പോൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ വിനാഗിരി ഒഴിക്കുക ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ബ്ലാക്ക് കളർ ചെയ്യാം അപ്പോൾ ആദ്യം ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഞാനൊരു കവറിലോട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എങ്ങനെതിനൊരു തുള്ളി ഇറ്റിക്കഴിഞ്ഞാൽ പണി വാളും അത് അപ്പം അവിടെ പിടിക്കും അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഞാൻ അവിടെ ഒരു കവർ വെച്ച് കെട്ടി എന്നിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ബ്ലാക്ക് കളർ എവിടം വരെയാണോ വേണ്ടത് അവിടെ വരെ ഒരു റബ്ബർ ബാൻഡ് കെട്ടി വെച്ചു നന്നായിട്ട് ഒരു കോലിട്ടിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് മക്കളെ സാരിയുടെ ഫൈനൽ ലുക്ക് ഒരു സെറ്റ് സാരിയാന്ന് തോന്നുമോ ഇല്ലല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു കര ഉണ്ടല്ലോ അതൊക്കെ ഞാൻ രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു കേട്ടോ ജസ്റ്റ് ഒരു നീളനെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് അങ്ങ് കൊടുത്തു ഇതിന് ഞാനൊരു ബ്ലൗസ് എൻ്റെ കയ്യിലുള്ളൊരു ബ്ലൗസ് വെച്ചിട്ട് ഇതൊന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എടുത്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കേട്ടോ
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയായില്ലേ കാണാനായിട്ട്? നല്ല നേരിട്ട് കാണാതിനേക്കാളും നല്ല കളർ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.